ഗോപാലകൃഷ്ണൻ, പത്മനാഭൻ പിള്ള, ജനപ്രിയ നടൻ ദിലീപായി മാറിയ ജീവിതം. ആലുവയിലെ എടവനക്കാട് എന്ന സ്ഥലത്ത് പത്മനാഭൻ പിള്ളയുടെയും സരോജത്തിന്റെയും രണ്ടാമത്തെ മകൻ. മിമിക്രി അവതരിപ്പിച്ചാണ് ദിലീപ് കലാജീവിതത്തിലേക്ക് എത്തുന്നത്. കോമഡി കാസറ്റുകൾ തരംഗമായിരുന്ന കാലമാണ്. ദിലീപും സുഹൃത്ത് നാദൃശ്യം ചേർന്നൊരുക്കിയ ദി മാവേലി കൊമ്പത്ത് വമ്പൻ ഹിറ്റായി മാറി. തുടർന്നാണ് ചാനലുകൾ വന്നു തുടങ്ങിയത്. ചാനലുകളിലും ദിലീപ് കോമഡി പരിപാടികൾ അവതരിപ്പിച്ചു തുടങ്ങി. കോമിക്കോള, സിനിമാല എന്നീ ജനപ്രിയ പരിപാടികളിലൂടെ ദിലീപും ശ്രദ്ധിക്കപ്പെട്ടു. വലിയ സിനിമാ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ദിലീപ് സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു തുടങ്ങി. അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച കമൽ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കാൻ ദിലീപിന് അവസരം ലഭിച്ചു. മോഹൻലാൽ നായകനായ വിഷ്ണുലോകം, എന്നോട് ഇഷ്ടം കൂടാമോ തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ ദിലീപ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. ദിലീപിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായ ചിത്രമാണ് മാനത്തെ കൊട്ടാരം. ഈ ചിത്രത്തിലെ പ്രധാന വേഷം ദിലീപിന് ബ്രേക്കായി. ഈ സമയത്താണ് ഒരു ബന്ധുവുമായി ദിലീപിന്റെ ആദ്യ വിവാഹം നടന്നത്. പിന്നീട് ഈ വിവാഹ ബന്ധം വേർപെടുത്തി. നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ ദിലീപ് എത്തി. തിരക്കുള്ള നടനായി മാറി സല്ലാപമായിരുന്നു ദിലീപിന്റെ ജീവിതത്തിലും അഭിനയ ജീവിതത്തിലും വഴിത്തിരിവായ മറ്റൊരു ചിത്രം. ലോഹിതദാസും സുന്ദർദാസും ചേർന്നൊരുക്കിയ ഈ ഹിറ്റ് ചിത്രത്തിൽ ദിലീപിന്റെ നായികയായിരുന്നു മഞ്ജു വാര്യർ. സല്ലാപത്തിലൂടെ ദിലീപും മഞ്ജുവും താരങ്ങളായി ഉയർന്നു. തുടർന്നും ദിലീപ് മഞ്ജു വാര്യർ കൂട്ടുകെട്ടിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പിറന്നു. മലയാള സിനിമയിലെ ഭാഗ്യ ജോഡികളായി ഇവർ മാറി. പിന്നീട് സിനിമയിലെ നായിക ദിലീപിന്റെ ജീവിത നായികയായി. 1998 ഒക്ടോബർ 20 ദിലീപും മഞ്ജുവും വിവാഹിതരായി. പിന്നീട് ദിലീപിന്റെ നായകനായുള്ള വളർച്ചയുടെ കാലമായിരുന്നു. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പിറന്നു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ കാവ്യ മാധവനായിരുന്നു ദിലീപിന്റെ നായിക. ബാലതാരമായി സിനിമയിൽ എത്തിയ കാവ്യ നായികയായി അഭിനയിച്ച ആദ്യ ചിത്രം. ഹിറ്റ് ജോഡികളായി ദിലീപും കാവ്യയും മാറി. അപ്പോഴേക്കും മലയാള സിനിമയിൽ താരമൂല്യമുള്ള നടനായി ദിലീപ് വളർന്നിരുന്നു. അതിനിടയിൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ദിലീപിന്റെയും മഞ്ജുവിന്റെയും ദാമ്പത്യത്തിൽ വിള്ളൽ വീണു. ഒടുവിൽ ഇരുവരും വിവാഹമോചിതരായി. ഇതിനിടെ കാവ്യയും വിവാഹിതയായി. വിദേശത്ത് ബാങ്ക് ഉദ്യോഗസ്ഥനായ നിശാൽ ചന്ദ്രയെയാണ് കാവ്യ വിവാഹം കഴിച്ചത്. വിവാഹശേഷം കാവ്യ അഭിനയം നിർത്തി. എന്നാൽ അധികം വൈകാതെ കാവ്യയും വിശാലും വേർപിരിഞ്ഞു. മഞ്ജുവുമായി വിവാഹമോചനം നേടിയതോടെ ദിലീപ് കാവ്യയെ വിവാഹം കഴിക്കാൻ പോകുന്നതായി ഗോസിപ്പുകൾ നിറഞ്ഞു. എന്നാൽ ഇരുവരും ഇക്കാര്യം നിഷേധിച്ചു. എന്നാൽ വീണ്ടും എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് 2016 ദിലീപ് കാവ്യയെ വിവാഹം കഴിച്ചു. അതിനിടെയാണ് നടി ആക്രമിക്കപ്പെട്ടത്. കേസ് അന്വേഷണം ദിലീപിലേക്ക് എത്തി. ദിലീപിനെ റിമാൻഡ് ചെയ്തു. ദിവസങ്ങൾ നീണ്ട ജയിൽവാസത്തിനൊടുവിൽ ദിലീപ് പുറത്തിറങ്ങി. നടിയെ ആക്രമിച്ച കേസ് വാർത്തകളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് പുതിയ വെളിപ്പെടുത്തലുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ രംഗത്ത് വന്നത്. കേസ് വീണ്ടും സജീവമാകാൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ കാരണമായി. ജനപ്രിയ നായകൻ വില്ലൻ കഥാപാത്രമായി മാറുന്ന കാഴ്ചയാണ് ദിലീപിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. അതിനിടെ മഞ്ജു വാര്യർ വീണ്ടും സിനിമയിൽ സജീവമായി. ലേഡി സൂപ്പർ സ്റ്റാറായി മലയാള സിനിമയിലെ തിരക്കുള്ള നായികയായി രണ്ടാം വരവിലും മഞ്ജു മാറി.